ചിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയും പുഴയിൽ പരിശോധിക്കുന്നു. അതേസമയം പുഴയിലെ കലക്ക് വെള്ളം മൂലം ഒന്നും കാണാൻ കഴിയില്ലെന്ന് ഈശ്വർ മൽപ്പേ പറഞ്ഞു. നമ്മളിപ്പോ അടയാളം ഉണ്ട്, ഇപ്പൊ കയറ് കിട്ടിയത് ഇങ്ങനെ പ്ലോട്ട് ആക്കിയിട്ട് പോയിട്ടുണ്ട്. ആ പ്ലോട്ടിൽ പോയിട്ട് നമ്മൾ ഒരു നോക്കിയ ഒരു സ്ഥല കേന്ദ്ര ബിന്ദുവൊക്കെ ആ സ്ഥലം നിന്ന് പോയിട്ട് തേടും. ആ ഇപ്പൊ ഇറങ്ങും, 10 മണി കറക്റ്റ് ആയിട്ട് ഇറങ്ങും. കലക്ക് ഓരോ പ്രശ്നം കലക്കായങ്ങൾ 0% ഒക്കെ കീഴേ ഒന്നും കാണാമയ്യ. അന്നെങ്കിൽ ടോർച്ച് ഉണ്ട്, അണ്ടർവോട്ട് ടോർച്ച് ഉണ്ട് സ്പെഷ്യലിട്ട്. ആ ടോർച്ച് ഇട്ടിട്ട് ഞങ്ങൾ നോക്കിപ്പോ. ട്രെയിൻ ഇപ്പൊ 11 മണിക്ക് വരും. അവിടെ ഒരു ആലമരം ഉണ്ട്, അതിന് മേലാക്കും. ഇപ്പൊ മേലധികാരിക്ക് ജില്ലാടത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു കീഴേ പോയിട്ട് നോക്കൂ. അതിൽ പിന്നെ ഞങ്ങൾ ആ ആലമരം എടുത്തിട്ട് റോഡിലെ നിക്കറ്റ് നമുക്കൊന്നും അത് പ്രശ്നമല്ലേ. അതിപ്പോ ആലമരം എടുക്കണല്ല, ഇവിടെ നിന്ന് വലിക്കോ. ഈ സൈഡ് എതിർജാക്കൊണ്ട് എത്രത്തുള്ള വയറുണ്ട്, വയറാക്കിട്ട് വലിക്കോ. വിവരങ്ങളുമായി ശിരൂരിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കലക്കുവെള്ളം മൂലം ഒന്നും കാണാൻ കഴിയില്ലെന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പേ ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര, ഇന്നലെ രാത്രി കൊങ്കൺ പ്രദേശത്ത് ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു. ഇതിന്റെ പ്രതിഫലനമായിട്ടാണ് ഈ ഗംഗാവാലി പുഴയിൽ നിന്ന് ഈ ഇത്തരത്തിൽ കലക്കവെള്ളം രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമില്ല. മാത്രവുമല്ല വലിയ രീതിയിലുള്ള അടിയൊഴുക്കും വർദ്ധിച്ചിട്ടില്ല. ഇപ്പോഴും 2 നോട്ട്സിൽ തന്നെയാണ് ഇപ്പോഴും ഈ ജലത്തിന്റെ ഒഴുക്ക് തുടരുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈശ്വർ മാൽപ്പയും സംഘവും ഈ വെള്ളത്തിലിറക്കി പരിശോധന ആരംഭിച്ചത്. അതിനു മുമ്പ് തന്നെ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇന്നലെ മാർക്ക് രേഖപ്പെടുത്തിയ ഭാഗത്ത് പരിശോധന ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ലോറിയുടെ ഭാഗമായിരുന്ന കയർ കണ്ടെത്തിയ സ്ഥലത്താണ് ഇത്തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാവികസേന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വൃക്ഷങ്ങളുടെ ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ ഇനി ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സാധിക്കൂ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വൃക്ഷഭാഗങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ വൃക്ഷങ്ങൾ ഇവിടെ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഹോക്സിൽ തയ്യാറാക്കുന്ന പ്രവൃത്തിയിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ മറ്റ് മുങ്ങൽ വിദഗ്ധരും ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പ്രധാനമായും ഈ തടസ്സങ്ങൾ നീക്കുക എന്നതാണ് ഇന്നത്തെ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അത് കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല NDRFന്റെയും SDRFന്റെ സംഘങ്ങളും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ന് അണിചേർന്നിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരങ്ങൾ നീക്കം ചെയ്യുക എന്നത് തന്നെയാണ്. അടുത്ത തിങ്കളാഴ്ചയാണ് ഡ്രഡ്ജർ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രഡ്ജർ സംവിധാനം എത്തിക്കുന്നത്. ഈ ഡ്രഡ്ജർ സംവിധാനം എത്തിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മണ്ണ് സുഗമമായി നീക്കം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലോറി ഇത്തരത്തിൽ മണ്ണ് മൂടിയ സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോറി പുറത്തെത്തിക്കണമെങ്കിൽ പ്രധാനമായും ഈ ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് മുകളിൽ, അതായത് ലോറിയുടെ മുകളിൽ മണ്ണ്, അതിന് മുകളിൽ വൃക്ഷങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പുഴയിലെ നിലവിലെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിന് ഇനി ഏറെ നിർണായകമാകുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ പുഴയിൽ അടിഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളുടെ ഭാഗങ്ങൾ ഉയർത്തി അത് നീക്കം ചെയ്ത് ഈ രക്ഷാദൗത്യത്തിന് കൂടുതൽ കരുത്ത് പകരുക എന്നുള്ളതാണ് ആതിര. ശരി ജോസഫ്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയും പുഴയിൽ പരിശോധിക്കുന്നുണ്ട്. അതേസമയം പുഴയിലെ കലക്കുവെള്ളം മൂലം ഒന്നും കാണാൻ കഴിയില്ലെന്നാണ് ഈശ്വർ മൽപ്പയെ പറയുന്നത്.